പണമില്ല പണമില്ല എന്ന് പറഞ്ഞ് പിരിവ് പോലും നടത്തുന്ന സർക്കാർ, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഒന്നുകിൽ ഇതിൻ്റെ പുറകിൽ കമ്മീഷൻ അടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പൈസ തട്ടാനോ ഉള്ള പണിയായിരുന്നു. എത്ര പ്രാവശ്യം ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാന സർക്കാർ കുറേ കാലങ്ങളായി കടത്തിലാണ്. കടത്തിലെന്ന് പറഞ്ഞാൽ ഏത് മന്ത്രിസഭ വന്നാലും കോടികൾ കടമെടുത്ത് 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 ഇപ്പോഴാ കടം ഏകദേശം 3.5 ലക്ഷം കോടിയോളമായി മാറിയിരിക്കുന്നു. ഒരു ദിവസം കണക്ക് കൂട്ടി നോക്കിയാൽ 150 കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം 4500 കോടി രൂപ. ഈ 4500 കോടി രൂപ വെച്ച് ഇങ്ങനെ കടമെടുത്ത് കടമെടുത്ത് ഇതിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമാണ്. നമ്മുടെ നികുതിയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ പണമില്ല പണമില്ല എന്ന് പറഞ്ഞ് പിരിവ് പോലും നടത്തുന്ന സർക്കാർ ചില കാര്യങ്ങളിൽ കണ്ണടയ്ക്കുന്നത് മനഃപൂർവ്വമാണോ അതോ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ അതോ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ അതോ ഇതിനിടയ്ക്ക് നിന്നുള്ള ഈ കമ്മീഷൻ വെട്ടുന്നതിന് വേണ്ടിയാണോ ചില ആളുകൾക്ക്? കാരണം ഏതാണ്ട് ഒരു വർഷം മുൻപ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിക്ക് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നു. ഈ ഹെലികോപ്റ്ററിൻ്റെ വാടക 1.44 കോടി രൂപയാണ് ഒരു മാസം. അത് ഈ കാലയളവിനുള്ളിൽ, അതായത് കഴിഞ്ഞ 4 മാസം മുമ്പ് ഇതിൻ്റെ കാലാവധി അവസാനിച്ചു. ഈ 4 മാസം മുമ്പ് കാലാവധി അവസാനിച്ച ഹെലികോപ്റ്ററിന് അതിൻ്റെ വാടക ഇനത്തിൽ മാത്രം 21.64 കോടി രൂപയാണ് ചിലവായിരിക്കുന്നത്. 21.64 കോടി രൂപ മാസ വാടക ഇനത്തിൽ. അതുകൂടാതെ ഇതിൻ്റെ പാർക്കിംഗ് ഫീസ്, അതാണ് രസകരം. സർക്കാരിന് ഒരുപാട് ഗ്രൗണ്ടുകളും ഒരുപാട് പുറമ്പോക്കുകളും ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഈ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യുന്നതിനുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് വാടകയ്ക്കെടുത്തതിന് അതിൻ്റെ ചിലവ് 56.72 ലക്ഷം രൂപ. 56.72 ലക്ഷം രൂപയാണ് പാർക്കിംഗ് ഫീസ് ഇനത്തിൽ സർക്കാർ കൊടുത്തിരിക്കുന്നത്. ഹെലികോപ്റ്ററിൻ്റെ വാടകയും അതേപോലെ ജി എസ് ടിയും ഇതിൻ്റെ സംരക്ഷണവും ഇതിൻ്റെ സ്ഥലവാടകയും എല്ലാം കൂടി ചേർത്ത് 22.1 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവിട്ടത്. ഇനിയും ഇത് പുതുക്കാൻ വേണ്ടി അവർ ആലോചനകൾ നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി പുതിയ എഗ്രിമെൻ്റ് വെക്കണമല്ലോ, പുതിയ ഹെലികോപ്റ്ററിന് വേണ്ടി എഗ്രിമെൻ്റ് വെക്കണം. ഈ ഹെലികോപ്റ്റർ എടുത്തപ്പോൾ അന്നിവിടെ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ എടുക്കുന്നതെന്ന്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് പോയതായി അറിയില്ല, എത്ര പ്രാവശ്യം ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. ഇവിടെ കേരളത്തിലുള്ള ചാനലുകൾ പോലും പല സമയങ്ങളിലും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാറുണ്ട്. സിനിമാക്കാർ സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടിയും അതിലെ ചില സീൻസിന് വേണ്ടിയുമൊക്കെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാറുണ്ട്. 10, 15, 20 ലക്ഷം രൂപ വാടക കൊടുത്താൽ ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞാണ് ഈ ഹെലികോപ്റ്ററുകൾ മൊത്തം കിട്ടുന്നത്. 2.5 ലക്ഷം രൂപയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു ചാനൽ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ സ്ഥാനത്താണ് ഏതാണ്ട് 22 കോടി രൂപയോളം മുടക്കി ഒരു വർഷത്തിൽ ഏതോ എത്രയോ നിസ്സാര തവണ മാത്രം മുഖ്യമന്ത്രിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നത്. ഇനി അതൊന്നുമല്ല രസം. ഇനി ഈ ഹെലികോപ്റ്ററുകളുടെ വില നമുക്കൊന്ന് അന്വേഷിക്കാം. ബെൽ 407 എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ, അതിൻ്റെ വില 7 കോടി രൂപയാണ്. ആ ഹെലികോപ്റ്ററിൻ്റെ മൊത്തം വില 7 കോടി രൂപ. അതിന് എയർക്രാഫ്റ്റ് ഹെലികോപ്റ്റർ സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്
എന്ന കമ്പനിയാണ് ആ ഹെലികോപ്റ്റർ വിൽക്കുന്നത്. അതിൻ്റെ വില 7 കോടി രൂപ. ഇനി VIP ഹെലികോപ്റ്റർ ആണെങ്കിൽ, ഫ്ലൈയിങ് ബേഡ്സ് ഏവിയേഷൻ ആ ഹെലികോപ്റ്റർ വിൽക്കുന്നത് 16 കോടി രൂപയ്ക്കാണ്. ഫ്ലൈയിങ് ബേഡ്സ് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി ഈ VIP ഹെലികോപ്റ്ററുകൾ, അതിന് 6 പാസഞ്ചേഴ്സാണ്, ആ ഹെലികോപ്റ്റർ വിൽക്കുന്നത് 16 കോടി രൂപയ്ക്കാണ്. റോബിൻസൺ R-44 എന്നൊരു ഹെലികോപ്റ്റർ, അത് ജെയ് മെറ്റൽസ് ആൻഡ് പ്ലാസ്റ്റിക് ഇമ്പോർട്ട് എന്ന് പറയുന്ന കമ്പനി ഈ റോബിൻസൺ 44 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ വിൽക്കുന്നത് വെറും 3.5 കോടി രൂപയ്ക്കാണ്. ഇങ്ങനെയെല്ലാമാണ് ഹെലികോപ്റ്ററിൻ്റെ വിലയും അതിൻ്റെ വാടകയും ഒക്കെ പോകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ 5-6 പ്രാവശ്യം യാത്ര ചെയ്യാനായി ഈ ഹെലികോപ്റ്റർ എടുക്കണമായിരുന്നെങ്കിൽ, ഈ 6 പ്രാവശ്യം കേരളത്തിൽ നിന്നും മറ്റുള്ള ഏതെങ്കിലും കമ്പനികളിൽ നിന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നെങ്കിൽ കൂടിപ്പോയാൽ 15 ലക്ഷം രൂപ, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ. ഇത് വരുന്നതിന് പകരം ഈ 1 വർഷത്തേക്ക് ഒരു ഹെലികോപ്റ്റർ അവിടെ നിന്ന് എടുക്കുന്നു, ഇവിടെ കൊണ്ടിടുന്നു, തറവാടക കൊടുക്കുന്നു, അതിന് സംരക്ഷണ ചുമതല, ഇതെല്ലാം കൂടെ കൂടി 22.91 കോടി രൂപ വരെ സംസ്ഥാന സർക്കാർ ചെലവിട്ടിരിക്കുന്നു, കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് വരെയുള്ള കണക്കിൽ, വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ കണക്കുകളാണിത്. എന്ത് കാര്യങ്ങളാണ്! ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഒന്നെങ്കിൽ ഇതിൻ്റെ പുറകിൽ കമ്മീഷൻ അടിക്കാനോ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പൈസ തട്ടാനോ ഉള്ള പണിയായിരിക്കണം, ഇല്ലെങ്കിൽ അജ്ഞത കൊണ്ടായിരിക്കണം. അജ്ഞത കൊണ്ടാവാൻ വഴിയില്ല. കാരണം ഈ കാര്യത്തിലൊക്കെ അജ്ഞത എന്താണ്? ഒരു സർക്കാരിന് വേണ്ടി ഒരു സംഗതി എടുക്കുമ്പോൾ, വാടകയ്ക്കെടുക്കുമ്പോൾ, അല്ലെ വിലയ്ക്കെടുക്കുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റി നോക്കുക, അതിൻ്റെ വർത്ത് എങ്ങനെയാണെന്ന് നോക്കുക, അതിൻ്റെ ഉപയോഗം, 1 വർഷം എത്ര പ്രാവശ്യം പോകണം, മുഖ്യമന്ത്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാമല്ലോ. ആ വാടകയ്ക്ക് ഇവിടെ കിട്ടുന്ന ഹെലികോപ്റ്റർ എടുക്കുന്നതിലും പകരം ഈ ഡൽഹി പവൻ ഹാൻസ് കമ്പനിയുടെ ഹെലികോപ്റ്റർ തന്നെ വാടകയ്ക്കെടുക്കണം, അതും ഇത്രയും വലിയ ഒരു എമൗണ്ട് കൊടുത്ത് എടുക്കണം എന്നൊക്കെ പറയുന്നത് കുറച്ച് അധികപ്പറ്റാണെന്ന് തോന്നുന്നു. അധികപ്പറ്റാണെന്ന് തോന്നുന്നു മാത്രമല്ല, കുറച്ച് അധികപ്പറ്റ തന്നെയാണ്. സംസ്ഥാന സർക്കാർ കാണിച്ച ഈ നിസ്സംഗത, അല്ലെങ്കിൽ ഇവിടുത്തെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥന്മാർ കാണിച്ച ഈ പ്രവൃത്തി ഞങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തരുടെയും നികുതി പൈസയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചില്ലി കാശുകളാണ് ഈ പറയുന്ന ധൂർത്തിനും അഴിമതിക്കും, ഈ പറയുന്ന തറവാടകയ്ക്കും വാടകയ്ക്കും ഒക്കെ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വേണം.